നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ രണ്ട് നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണിത്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മലബാറി പലഹാരമാണ്. അതുപോലെ ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ പലഹാരത്തിനുള്ളത്. പക്ഷേ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്, കൈകൊണ്ട് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കുന്ന പലഹാരത്തിന് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഏകദേശം അതേ ഒരു ടേസ്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 എണ്ണോളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് പഴം നന്നായിട്ട് നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നെയ്യ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം പഴുപ്പുള്ള പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറമൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് ഇനി വഴറ്റുമ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നോളും, നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാനും പറ്റും. പഞ്ചസാരയോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങയിലെ ഒരു ചെറിയ വെള്ളവും പഞ്ചസാര അലിയുമ്പോഴുള്ള വെള്ളവും കൂടി ചേർന്ന് ചെറുതായിട്ടൊന്ന് ഒരു വെള്ളത്തിൻ്റെ അംശം ഇതിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പഴം നന്നായി നമുക്ക് വെന്ത് കിട്ടുകയും നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കുക. ഒരുപാട് ഒന്ന് ഉടച്ചു കൂട്ടുകയൊന്നും വേണ്ട, എല്ലാ കഷ്ണങ്ങളും ഒന്ന് ചതഞ്ഞിരിക്കണം. ഇതുപോലെ ഉൾവശമൊക്കെ നന്നായി വെന്ത് കിട്ടണം, അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലായ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മൈദ മിക്സ് റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദേ ഇതുപോലൊരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ബ്രെഡ് ക്രംസിന് പകരമായിട്ട് എടുത്തിരിക്കുന്നത് അവിൽ പൊടിച്ചതാണ് കേട്ടോ. അതിവിടെ നോക്കിയപ്പോൾ ബ്രെഡ് ഉണ്ടായില്ല, അപ്പോൾ ഞാൻ കുറച്ച് അവിലെടുത്ത് അങ്ങ് പൊടിച്ചെടുത്തു. അവിലെടുക്കുമ്പോൾ നമുക്ക് പുറം ഭാഗം സാധാരണ ബ്രെഡ് ക്രംസിനേക്കാളും നല്ല കട്ടിയായിട്ട് കിട്ടുന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതേ ഞാൻ പഴം ചൂട് പോയപ്പോൾ അതേ ഇതുപോലെ ഏകദേശം ഉന്നക്കായുടെ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ല, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ആക്കാൻ കിട്ടും. നമ്മൾ നെയ്യ് ചേർത്ത് വാട്ടിയത് കൊണ്ട് തന്നെ നല്ലോണം ഒരു ഓയിലി ആയിട്ടുണ്ടത്, അതുകൊണ്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു നമ്മളുണ്ടാക്കിയ ഉന്നക്കായ നമ്മൾ മൈദ മിക്സിലൊന്ന് മുക്കിയെടുക്കണം. ഒന്ന് നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അവലിൻ്റെ ഈ ഒരു ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ പഴത്തിൻ്റെ മിക്സിനെ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത് വറുക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു കളർ ചേഞ്ച് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉൾവശമൊക്കെ എന്തായാലും വെന്തത് തന്നെയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രൈഡ് ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റി പലഹാരം നിങ്ങളും തയ്യാറാക്കി നോക്കുക. അതേ കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്തെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. ഇത് അവലായതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്, പക്ഷേ അകം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.